നല്ല പ്രണയത്തിനകത്ത് കാണാൻ പറ്റുന്ന കുറച്ച് റൂൾസ് ഉണ്ടായിരിക്കും, കുറച്ച് നിയമങ്ങൾ. ആ നിയമങ്ങൾ അവർ പാലിക്കുന്നുണ്ടായിരിക്കും. ഈ നിയമങ്ങൾ അവിടെ എഴുതി, എന്താ പറയുക, എഴുതി എഴുതി കെട്ടി തൂക്കിയിട്ട് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ലിഖിത നിയമങ്ങളല്ല, കുറച്ച് അലിഖിതമായിട്ടുള്ള നിയമങ്ങളാണ്. എവിടെ എഴുതി വെച്ചിട്ടില്ല, പക്ഷെ അവരത് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ആ റിലേഷൻഷിപ്പ് സൂപ്പറായിട്ട് മുന്നോട്ട് പോകുന്നതും. അപ്പോൾ ഒരു നല്ല റിലേഷൻഷിപ്പിൽ കാണാൻ പറ്റുന്ന ആ നിയമങ്ങൾ എന്തൊക്കെയാണ്, റൂൾസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് പരിശോധിക്കാൻ പോകുന്നത്. എവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റോൾ നമ്പർ 1 എന്ന് പറയുന്നത് പരസ്പരം ബഹുമാനിക്കുക. കൂടുതലും ഇതിനകത്ത് പറയേണ്ട കാര്യമുണ്ടോ അറിയില്ല. പലപ്പോഴും നമുക്ക് നമ്മുടേതായിട്ടുള്ള കാഴ്ചപ്പാടിൽ, പ്രായം നോക്കിയിട്ടുള്ളൊരു ബഹുമാനമല്ല ഇവിടെ പറയുന്നത്, കാഴ്ചപ്പാടിൽ നോക്കി നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ ലക്ഷ്യങ്ങളിൽ, നമ്മുടെ നിലപാടുകളിൽ, നമ്മൾക്ക് ഓരോ കാര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ടായിരിക്കുമല്ലോ, അത് അങ്ങനെ ഇരിക്കണം, ഇങ്ങനെ ഇരിക്കണം എന്നുള്ളത്, അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ, നമ്മുടെ ജോലിയെക്കുറിച്ചിട്ട്, അങ്ങനെ പല കാര്യങ്ങളും. നമ്മൾ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുമായി ചുറ്റിപ്പറ്റിയിട്ടുള്ള പല കാര്യങ്ങളിലും, ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായാലും ശരി, അതായത് ബഹുമാനം എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട സാധനം തന്നെയാണ്. അത് ആണിനും വേണം, പെണ്ണിനും വേണം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള, അത് കൃത്യമായിട്ട് നിൽക്കുന്ന ഒരു ബന്ധമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചത്തെറി പുളിച്ചതെറി വിളിക്കുന്ന ബന്ധമല്ല എന്ന് ചുരുക്കം. അല്ലെങ്കിൽ ഒരു ദേഷ്യം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് അടിക്കുന്ന ഒരു ബന്ധമല്ല എന്ന് ചുരുക്കം. എടുത്തു പറയുകയാണെങ്കിൽ ബഹുമാനം നഷ്ടപ്പെടുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതൊക്കെ അവിടെ ഉൾപ്പെടുത്താം. സോ ബഹുമാനം, പരസ്പരം മ്യൂച്വൽ ആയിട്ടുള്ള ഒരു റെസ്പെക്റ്റുള്ള ആ ഒരു ബന്ധമായിരിക്കും, ആ ഒരു പ്രണയമായിരിക്കും, ആ ഒരു കുടുംബജീവിതമായിരിക്കും സൂപ്പറായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യമായിട്ട് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. പലപ്പോഴും നമ്മുടെ വീടുകളിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഭാര്യമാരാണ് ഉണ്ടാക്കുന്നത്, ഒരു ഇന്ത്യൻ കളിച്ചറി വെച്ചിട്ട്. സോ അവിടെ മിക്കവാറും ഭർത്താക്കന്മാരുടെ ഒരു പെരുമാറ്റം, ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത്, അയ്യോ ഇതിനകത്ത് എന്ത് സാധനം, ഇത് കറിയാണോ, അല്ലാതെ മുളക് മൊത്തം വലിച്ചു വാരിയിട്ടിരിക്കുകയാണോ, എന്താ സത്യത്തിൽ, അതെന്ത് ഉപ്പ് ഇവിടെ അധികം ഉണ്ടെന്ന് കരുതിയിട്ട് എടുത്തിട്ടതാണോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. എന്ത് പറഞ്ഞാലും കുറ്റം. ഞാനൊരു പാചകത്തിനകത്ത് എക്സാമ്പിൾ പറഞ്ഞു തന്നിടൂ. പലപ്പോഴും ജീവിതത്തിനകത്ത് അവർ നേടിയ കാര്യങ്ങൾ, അവർ ചെയ്ത കാര്യങ്ങൾ, അവർ അച്ചീവ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. അവരുടെ നല്ല കാര്യങ്ങളെക്കുറിച്ചിട്ടും, ചെറിയ ചെറിയ വിജയങ്ങളാണെങ്കിൽ ശരി, ചെറിയ ചെറിയ അച്ചീവ്മെൻറ്റ്സ് ആണെങ്കിലും ശരി, അതിനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനും, അല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ അതിൽ നിന്ന് അഡ്മയർ ചെയ്യാനൊക്കെയുള്ള ഒരു, എന്താ പറയുക, സംഭവം മനസ്സിലായില്ലേ, അഭിനന്ദിക്കുക. നല്ല കാര്യം കണ്ടാൽ അഭിനന്ദിക്കാനുള്ള ഒരു ഓപ്പണായിട്ടുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. നമുക്കെന്നല്ല, അത് അവർക്കും ഉണ്ടായിരിക്കണം. അപ്പം ഞാൻ നല്ല കാര്യം ചെയ്താൽ അവളും ചെയ്യണം, അവൾ നല്ല കാര്യം ചെയ്താൽ ഞാനും ചെയ്യണം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കാര്യമാണ്, ഇത് ഒരു സൈഡിലേക്ക് മാത്രം പോകുന്നതല്ല. സോ പലപ്പോഴും ഇവിടെ നടക്കുന്നത് നല്ല സ്നേഹമുള്ള ഒരാൾ മറ്റൊരാൾ നല്ലത് ചെയ്യുമ്പോൾ നന്നായിട്ട് അഭിനന്ദിക്കും, തിരിച്ച് അങ്ങോട്ടുള്ളത് പഴിയും കുറ്റപ്പെടുത്തലുകളും മാത്രമായിരിക്കും. സോ അങ്ങനെ ആകരുത്. ഈ പറയുന്ന സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന പോലെ അഭിനന്ദിക്കാനും അവരെ അഡ്മയർ ചെയ്യാനൊക്കെ ഉള്ള ആ ഒരു മെൻറ്റാലിറ്റി, ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ഓരോ പ്രണയിതാക്കളും വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്നേഹിക്കുന്ന ഓരോ വ്യക്തികളും വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരുടെ പ്രണയമായാലും ശരി, ദാമ്പത്യ ജീവിതമാണെങ്കിലും ശരി, കിടിലനായിട്ട് മുമ്പോട്ട് പോകും. സോ അങ്ങനെ ഉണ്ടാകണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. മൂന്നാമത്തെ ഒരു റൂൾ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യമാണ്, നിങ്ങളൊന്ന് നോക്കൂ, നിങ്ങൾ എന്ത് തുടങ്ങിയാലും, നിങ്ങൾ എന്ത് ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാലും എട്ട് നിലയിൽ പൊട്ടുന്ന ചരിത്രമാണല്ലോ ഉള്ളത്. നിങ്ങളത് അവിടെ കൊണ്ടുപോയിട്ട് എൻ്റെ മാലയും എൻ്റെ വളയക്കപ്പടം നിങ്ങൾ പണയം വെച്ചിട്ട് അത് തുടങ്ങി, എന്നിട്ടിപ്പോൾ എന്താ അതിൻ്റെ അവസ്ഥ, അതിപ്പോൾ ലോണ് കയറിയിട്ട് അവസാനം അടച്ചു പൂട്ടി അത് വിൽക്കേണ്ടി വന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, തിരിച്ചിങ്ങോടും പറയും. അതായത് അവളിപ്പോൾ എന്തെങ്കിലും ഒരു പഠനത്തിനായിട്ടോ പഠിപ്പിനായിട്ടോ ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരിക്കും, ഏതെങ്കിലും ഒരു ഹയർ എഡ്യൂക്കേഷനായിട്ട് അത് ഭാഗമായിട്ട് പഠിക്കുന്ന ആ പരിപാടിയിൽ ചിലപ്പോൾ ഒരു വിഷയത്തിൽ തോറ്റു, ഏതെങ്കിലും MBA എടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പർ പോയി എന്ന് പറയുകയാണെങ്കിൽ പിന്നെ അവിടെ കടന്നിട്ട് പൊരിക്കലായി. സോ സംഭവം മനസ്സിലായോ? അപ്പം എന്തെങ്കിലും പറഞ്ഞിട്ട് അവിടെ അവരുടെ തെറ്റ് കുറ്റങ്ങൾ കണ്ടുപിടിച്ച് കമ്പയർ ചെയ്യാൻ തുടങ്ങും. അതും പിന്നെ ആ പ്രായത്തിലുള്ള വേറെയുള്ള ആൾക്കാരെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, ഇപ്പോൾ അവരെവിടെ എത്തി നോക്ക്, നീ ഇപ്പോൾ പഠിക്കാൻ പോകുന്നുള്ളൂ, ആ ആളിപ്പോൾ എവിടെ എത്തി നോക്ക്, ആ ആളിപ്പോൾ ഉയരങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ്, ഇനിയും മേലോട്ട് പോകും, നീ നീ പഠിപ്പ് കഴിഞ്ഞിട്ട് നീ ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ജോലിക്ക് പോകുമ്പോഴേക്കും ആ ആൾ എവിടെ എത്തിയിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞ് കമ്പയർ ചെയ്യും. ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. കമ്പാരിസൺ പല ലെവലിൽ പല രീതിയിലായിരിക്കും, പെരുമാറ്റം, സ്വഭാവം, കാട്ടിക്കൂട്ടൽ, ദൂർത്തടിക്കൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കമ്പയർ ചെയ്യാൻ കിട്ടുമല്ലേ. പാചകത്തിൻ്റെ കാര്യത്തിൽ പോലും കമ്പയർ ചെയ്യും. അതായത് നീ നോക്ക്, നീ എൻ്റെ അനിയൻ്റെ ഭാര്യയെ നോക്ക്, ഒന്ന് നോക്കി നോക്ക്, നീയും കൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ വെച്ചത് പശുവിന് പോലും പാത്രത്തിനകത്തിട്ട് കൊടുക്കാൻ പറ്റില്ല, അതുപോലും തിരിഞ്ഞു നോക്കി നടക്കുകയുള്ളൂ. സോ അങ്ങനെയൊക്കെ പറഞ്ഞ് അപമാനിക്കുക, അപമാനിക്കുക എന്നുള്ളതല്ല പറയേണ്ടത്, കമ്പയർ ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്യുക. ഒരാളെ പോലെ മറ്റൊരാൾ ഇല്ല എന്നുള്ളതാണ് ഈ ലോകത്ത് സത്യം.
ഒരാളെ പോലെ എന്നല്ല, ഒരു സാധനം പോലെ മറ്റൊരു സാധനമില്ല, ഒരു കല്ല് പോലെ മറ്റൊരു കല്ല് നിങ്ങൾക്ക് സെയിമായിട്ട് കാണിച്ചു തരാൻ പറ്റില്ല. സൂക്ഷ്മാടിസ്ഥാനത്തിൽ പോലും സൂക്ഷ്മമായിട്ട് നമ്മളതിനെ അനലൈസ് ചെയ്താൽ പോലും അതിനകത്ത് വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. വ്യത്യാസങ്ങളില്ലെങ്കിൽ അതിനെ ഒന്ന് എന്നാണ് പറയുന്നത്. നമ്മൾ രണ്ട് കാര്യങ്ങളെടുത്ത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത് രണ്ട് രണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടെന്ന് പറയുകയാണെങ്കിൽ സൂക്ഷ്മാടിസ്ഥാനത്തിലെങ്കിൽ അത് രണ്ടാണ്, വ്യത്യസ്തമാണ് എന്നുള്ളതാണ് അർത്ഥം. സോ ഒന്നായിട്ട് ലോകത്തൊന്നുമില്ല. നിങ്ങളുടെ ഈ അറിയാലോ തമ്പ് ഇംപ്രഷൻ പോലും ലോകത്ത് ഒരാൾക്കും സെയിമായിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാം വ്യത്യസ്തമാണ്. പിന്നെ എന്തിനെ കടന്നിട്ട് ഇത് കമ്പയർ ചെയ്യാൻ പോകുന്നത്? വ്യത്യസ്തമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ കമ്പയർ ചെയ്യേണ്ട കാര്യമുണ്ടോ? ആപ്പിളാണോ നല്ലത്, ഓറഞ്ച് ആണോ നല്ലത്? കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഒരു പച്ച ആപ്പിൾ എടുത്തിട്ട് ഒരു ചുവന്ന് കിടക്കുന്ന ആപ്പിൾ എടുത്തിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ ഒരു മാന്യത ഉണ്ട് എന്ന് പറയുന്ന പോലെയാണ്. കമ്പയർ ചെയ്യാൻ പറ്റാത്ത സാധനം വെച്ച് കമ്പയർ ചെയ്യും. സോ കമ്പാരിസൺ എന്ന് പറയുന്ന സാധനം പാടില്ല. നാലാമത്തെ റൂൾ എന്ന് പറയുന്നത്, പലപ്പോഴും നമുക്ക് ടെൻഡൻസി ഉണ്ടാകും, നമ്മൾക്ക് ചിലപ്പോൾ ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രണയം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ തെറ്റിദ്ധരിക്കുമെന്ന് പേടിച്ചിട്ടോ അല്ലെങ്കിൽ പാർട്ട്ണർക്ക് അല്ലെങ്കിൽ ലവർക്ക് ഈ പറയുന്ന സംശയമൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ നമ്മൾ ചിലപ്പോൾ നുണ പറയാനുള്ള ചാൻസ് ഉണ്ട്. നുണ പറയുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും എന്നറിയോ? ആ നുണ മറക്കാൻ അടുത്ത നുണ പറയേണ്ടി വരും. കാരണം അതിൻ്റെ മുകളിൽ ക്വസ്റ്റ്യൻ വന്ന് എന്ത് ചെയ്യും? അടുത്ത നുണ പറയും. സോ അതിനെ പിന്നെയും ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും നുണ പറയണം. സോ നുണകളിൽ അങ്ങോട്ട് കുത്തി ഒഴുക്കായിരിക്കും അല്ലേ? നമ്മൾ ഈ മറ്റേ സുനാമി വരുന്ന പോലെ ആയിരിക്കും നുണ പറയുക. പറഞ്ഞ് 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 നമുക്ക് നിലനിർത്തേണ്ട അവസ്ഥയിൽ വരും. കുറേ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പ്രശ്നം എന്ന് അറിയുമോ? പിന്നെ നമുക്ക് തിരുത്താൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഒരു നുണയല്ല പറഞ്ഞത്, ഒരു നുണ പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് തിരുത്താൻ പറ്റും. അയ്യോ എൻ്റെ ഭാഗത്തു നിന്ന് ഒരു അബദ്ധം പറ്റിപ്പോയതാണ്, ഒന്ന് ക്ഷമിച്ചേക്ക് എന്ന് പറയാൻ പറ്റും. ഓ എന്തൊരു വയർപ്പാ. അപ്പോൾ നമുക്കത് അങ്ങനെ പറയാൻ പറ്റും. ഇതങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ ഒന്നും രണ്ടും അല്ല പറഞ്ഞിരിക്കുന്നത്, നൂറുകണക്കിന് നുണകളാണ് നമ്മൾ ഈ പറഞ്ഞ് തള്ളി മറിച്ചിട്ടിരിക്കുന്നത്. സോ നമുക്കത് ഒന്നിച്ച് തിരുത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ ലോകകള്ളനായി മാറും. സോ നമ്മൾ പെട്ടുപോയി. സോ ഈ നുണ പറയുന്നത് കൊണ്ടുള്ള ഒരു പ്രോബ്ലമാണ് അതാണ്. സോ ഓണസ്റ്റ് ആയിരിക്കുക, സത്യസന്ധമായിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും, ഒരു സൈഡ് മാത്രമല്ല രണ്ട് സൈഡിലേക്ക് ഒരേപോലെ സത്യസന്ധമായിരുന്നു കഴിഞ്ഞാൽ ഭയമില്ലാതെ കടന്നുറങ്ങാം. നാളെ ഈ നുണ പൊളിയുമല്ലോ എന്നുള്ള പേടിയും കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കേണ്ടി വരില്ല. സ്വസ്ഥതയും സമാധാനവും കുറച്ചുണ്ടാവും സത്യം പറഞ്ഞാൽ. കുറച്ച് പഴിയോ കുറച്ച് ദേഷ്യമോ കുറച്ച് ശകാരമോ ചെറിയ പനിഷ്മെൻറ്റോ കിട്ടിക്കഴിഞ്ഞാൽ സമാധാനമായിട്ട് കടന്നുറങ്ങാൻ പറ്റും. പക്ഷെ നുണ പറഞ്ഞാൽ അത് പൊളിയുമോ എന്നുള്ള ഭയം കൊണ്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടി വരും. എങ്ങനെയല്ലേ സംഭവം ആണ്. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അത് റൂളായിട്ട് എടുക്കണോ വെച്ചാൽ റൂളായിട്ട് എടുക്കേണ്ടത് തന്നെയാണ്. എങ്ങനെയെന്നല്ലേ, പലപ്പോഴും നമ്മൾ ബന്ധം തുടങ്ങിക്കഴിഞ്ഞ്, നമ്മുടെ ഒരു ബന്ധം മുന്നോട്ട് പോയി കഴിയുമ്പോൾ അല്ലെങ്കിൽ പ്രണയം തുടങ്ങിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ വിവാഹ ജീവിതം തുടങ്ങിക്കഴിയുമ്പോൾ ആദ്യ നാളുകളിൽ, പ്രണയത്തിൻ്റെ ആണെങ്കിലും ശരി വിവാഹ ജീവിതത്തിൻ്റെ ആണെങ്കിലും ആദ്യ നാളുകളിൽ നമ്മൾ ഭയങ്കര എഫേർട്ട് എടുക്കും. എന്തിനാണ് എഫേർട്ട് എടുക്കുന്നത്? അത് നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ഗംഭീരമായിട്ട് എഫേർട്ട് എടുക്കും. നന്നായിട്ട് ശ്രദ്ധിക്കും, നന്നായിട്ട് കയറി ചെയ്യും. എന്താ നിനക്ക് വേണ്ടേ, എന്താ നിനക്ക് വാങ്ങിത്തരണ്ടേ, ഭയങ്കര കാട്ടിക്കൂട്ടലായിരിക്കും തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. പാചകം എന്നൊക്കെ പറഞ്ഞാൽ ഈ അങ്ങനെയുണ്ട്, സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ പറയൂലേ ഇങ്ങനെ പുത്തനച്ചി പുരപ്പുറം വരെ തൂക്കുന്നു അല്ലേ, അങ്ങനെ ഒരു ചൊല്ല് തരുന്നുണ്ട്. അതായത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര കാട്ടിക്കൂട്ടലായിരിക്കും ഫസ്റ്റ് ഡേ. അതേപോലെ തന്നെ ആയിരിക്കും ആണുങ്ങളുടെ കാര്യത്തിലും അങ്ങനെയല്ല, ഭയങ്കര കാട്ടിക്കൂട്ടലായിരിക്കും. പുറത്ത് പോകുന്നു, ഷോപ്പിങ്ങിന് പോകുന്നു, സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു. മൂന്നാഴ്ചയോ മൂന്ന് മാസമോ കഴിഞ്ഞാൽ പിന്നെ ആളുടെ അഡ്രസ്സ് പോലും ഉണ്ടായിരിക്കില്ല, മടുത്തു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന കാണാൻ പറ്റും. അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലവിൻ്റെ ആ ഒരു ഇൻറ്റൻഷൻ അങ്ങ് ഫെയ്ഡായി പോവാണ്. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടാകരുത്. നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി, ആ ഒരു ബന്ധം നിലനിർത്താൻ വേണ്ടി, ആ ഒരു ഇൻറ്റിമസി വളർത്താൻ വേണ്ടി, അവരുടെ ഇടയിലുള്ള ലവ് ബോണ്ടിങ് ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. സോ നമ്മൾ എഫേർട്ട് എടുത്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതർത്ഥം. അല്ലാതെ ചെടി നട്ടിട്ട് നമ്മൾ പോയിട്ട് കാര്യമില്ല. അതിനകത്ത് വെള്ളം ഒഴിക്കണം, വളം ഇടണം, എങ്കിലേ അത് വളരുള്ളൂ. ബന്ധങ്ങളും അതേപോലെ തന്നെയാണ്. ചെടി നട്ട് വളർത്തുന്ന അതേപോലെ വെള്ളവും വളവും ഒഴിച്ച് നമ്മളത് പരിപാലിച്ചെങ്കിൽ മാത്രമാണ് ആ ബന്ധം നല്ല രീതിയിൽ വളർന്ന് പടർന്ന് പന്തലിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ബന്ധങ്ങളും അതേപോലെ തന്നെ കരിഞ്ഞു പോകും. സോ നല്ല എഫേർട്ട് ഇടണം എന്നുള്ളതാണ് ഈ പോയിന്റിൽ പറയുന്നത്. അവസാനത്തെ പോയിന്റ്, ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അതൊരു റൂൾ തന്നെ ആയിട്ട് എടുക്കേണ്ടതാണ്. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ബിസിനസ് തിരക്കുകൾ കൊണ്ടും നിങ്ങളുടെ ജോലി തിരക്കുകൾ കൊണ്ടും അതിന് സംഭവം നിങ്ങളാകെ ബിസി ആയതുകൊണ്ട് നിങ്ങൾക്ക് തമ്മിൽ പരസ്പരം സ്പെൻഡ് ചെയ്യാൻ ടൈം കിട്ടുന്നില്ല. അത് ഇനിയിപ്പോൾ പ്രണയത്തിനകത്താണെങ്കിലും വിവാഹ ജീവിതത്തിനകത്താണെങ്കിലും വ്യത്യസ്തമല്ല കാര്യങ്ങൾ. സമയമില്ലെങ്കിൽ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യില്ല, നമ്മൾ എന്ത് ചെയ്യും, പരമാവധി ബിസിയാവും. ഇങ്ങനെ ബിസിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒറ്റ കുഴപ്പമുണ്ട്, മറ്റേ പാർട്ട്ണർക്ക് സംസാരിക്കാനോ കാര്യങ്ങൾ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനോ അവരുടെ മനസ്സിനകത്തുള്ള ആദിയും വ്യാധിയും തുറന്നു പറയുന്നതിനോ ഒരാളില്ല. സോ ആളില്ലാതെ വരുമ്പോൾ ഉണ്ടാവും, ഒരാൾ വന്നല്ലേ പറ്റുള്ളൂ, വരും, അവിടെ ഏതെങ്കിലും ഒരു അഹിതം അവിടെ സംഭവിക്കും. അത് ആണിൻ്റെ ഭാഗത്താണെങ്കിൽ ആണിൻ്റെ ഭാഗത്ത്, പെണ്ണിൻ്റെ ഭാഗത്താണെങ്കിൽ പെണ്ണിൻ്റെ ഭാഗത്ത്. സോ പുതിയൊരു ബന്ധം അവിടെ ഉടലെടുക്കുകയായി. കാരണം എന്താണ്, എൻ്റെ കാര്യങ്ങൾ കേൾക്കാൻ എൻ്റെ പാർട്ട്ണർക്ക് സമയമില്ല, അല്ലെങ്കിൽ എൻ്റെ ലവർക്ക് സമയമില്ല. സമയമില്ലാതെ ആകുമ്പോഴുണ്ടാവും എനിക്ക് സമയമുള്ള ഒരാളെ കണ്ടെത്തണം. കാരണം എനിക്ക് ജീവിതം ഒന്നേ ഉള്ളൂ, ഒരു സെക്കൻഡ് ഇന്നിങ്സ് ഇതിനകത്ത് വരാനില്ല. ഒരു ലൈഫും വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കിട്ടേണ്ടത് ഇപ്പം കിട്ടിയില്ലെങ്കിൽ പിന്നെ നാളെ അവിടെ പോയിട്ട് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയൊന്നും ആർക്കും ഇല്ല. ഇല്ലല്ലോ, ഇല്ല, ഒറ്റ ജീവിതമേ ഉള്ളൂ. ആ ജീവിതം മര്യാദയ്ക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ പോലെ തന്നെ മുമ്പോട്ട് പോവുക, സമയം സ്പെൻഡ് ചെയ്യുക,
അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ സംസാരിക്കുക, ക്വാളിറ്റി സമയം സ്പെൻഡ് ചെയ്യുക. ക്വാളിറ്റി സമയം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൽ കൂടെ ചേർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സംസാരിക്കുന്നു, പറയണത് കേൾക്കാനിരിക്കുന്നു, മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കരുത്. അപ്പോൾ അവിടെ ക്വാളിറ്റി സമയമല്ല നമ്മൾ സ്പെൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ ചിലവഴിക്കുന്നത്. നമ്മളത് വേറെ രണ്ട് കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലിവ് അറ്റ് പ്രസൻ്റ് എന്ന് പറയും, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ജീവിക്കുക, അവിടെ നമ്മൾ പ്രസൻ്റ് ആയിട്ടിരിക്കുക. പല്ല് തേക്കുന്ന കാര്യത്തിൽ സമയത്തായിരിക്കരുത് നമ്മൾ ഓഫീസിലത്തെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു ടാലൻറ്റ് നമുക്കുണ്ട്, പക്ഷെ നമ്മുടെ കോൺസെൻട്രേഷൻ അവിടെ കുറയും എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ. അപ്പോൾ ഇവിടെ നമ്മൾ പറയണത് തമ്മിൽ അവർ സ്പെൻഡ് ചെയ്യാൻ ടൈം കണ്ടെത്തുക, ക്വാളിറ്റി ടൈം കണ്ടെത്തുക, അത് ക്വാളിറ്റിയോടുകൂടി തന്നെ സ്പെൻഡ് ചെയ്യുക. ഒരുപാട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ സാധിച്ചു കൊടുക്കണം എന്നല്ല, അത് കേൾക്കാനെങ്കിലും ഉള്ളൊരു മനസ്സമാധാനം നിങ്ങൾ, അല്ലെങ്കിൽ ഒരു സാവകാശം, ഒരു ക്ഷമ നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ആ ബന്ധം വളരെ സൂപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഈ പറയുന്ന ഒരു അഞ്ചാറ് റൂൾസുകൾ ഒരു നല്ല പ്രണയത്തിൽ കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ നല്ലൊരു ദാമ്പത്യ ബന്ധത്തിൽ പോലും നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചയാണ് ഈ റൂൾസാണ്. ഈ റൂൾസ് ഉണ്ടോ നിങ്ങളുടെ ബന്ധത്തിൽ എന്നുള്ളതെന്ന് ചിന്തിച്ച് നോക്കുക, ഇല്ലെങ്കിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ജീവിതം ഉഷാറായിട്ട് പോകട്ടെ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ബൈ.